കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് നമ്മൾ ഇന്റർനെറ്റ് ഷെയർ ചെയ്യാനായിട്ട് മൊബൈൽ ഹോട്ട്സ്പോട്ട് ആണ് ഉപയോഗിക്കാറുള്ളത്. വൈഫൈന്റെ ത്രൂ ആണ് നമ്മൾ ഡേറ്റ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈഫൈ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിന്റെ ത്രൂ നിങ്ങൾക്ക് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഡേറ്റ കൈമാറാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് നമുക്ക് ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കണം. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിന് ശേഷം പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ടെതറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലൂടൂത്ത് ടെതറിംഗ് ഓൺ ആക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്നും മൊബൈൽ ഹോട്ട്സ്പോട്ട് ഓഫ് ആക്കാം. ഇപ്പോൾ എന്റെ ഈ ഫോണിൽ നിന്നും ഇന്റർനെറ്റ് ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓൺ അല്ല, അതുകൊണ്ട് എനിക്കിതിൽ വൈഫൈ സെർച്ച് ചെയ്താലും ലഭിക്കുകയില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയാണ്. സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാംസങ്ങിന്റെ ഫോണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ടെതറിംഗ് ആൻഡ് മൊബൈൽ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഫോണിലും ബ്ലൂടൂത്ത് ടെതറിംഗ് ഓൺ ആക്കിയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒന്നും ബ്ലൂടൂത്ത് സെറ്റിംഗ് ഓപ്പൺ ആക്കണം. ബ്ലൂടൂത്ത് സെറ്റിംഗ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് സ്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓപ്ഷനുകളൊക്കെ ഓരോ കമ്പനികളുടെ മൊബൈലിൽ ഓരോ ഇടങ്ങളിലായിരിക്കും ലഭിക്കുക. നിങ്ങളിവിടെ കാണാൻ സാധിക്കും, ഞാൻ ബ്ലൂടൂത്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ Li1S എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഫൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെയർ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഫൗണ്ട് ആയിരിക്കുന്ന ഈ ഡിവൈസിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഞാൻ ഇവിടെ Li1S എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ആക്കി ഇവിടെ പെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഓക്കെ ബട്ടണിൽ വീണ്ടും പ്രസ് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ ഡിവൈസുകൾ പെയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. ഞാൻ പെയർഡ് ഡിവൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങളുടെ കാണാൻ സാധിക്കും Li1S ഇപ്പോൾ ഈ മൊബൈലിൽ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ബാക്ക് ചെയ്ത് ഇതിൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാനിവിടെ വൈഫൈ ഓൺ ആണ്, ഞാൻ വൈഫൈ ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും മൊബൈൽ ഡേറ്റയോ ഒന്നും തന്നെ ഓൺ ആക്കിയിട്ടില്ല. ഇനി നമുക്ക് യൂട്യൂബോ മറ്റോ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഗോ ഓൺലൈൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, ബ്ലൂടൂത്ത് ടെതറിംഗിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഇന്റർനെറ്റ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും ഞാനിവിടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് മാത്രമാണ് ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത്. മറ്റൊരു രീതിയിലുള്ള ഇന്റർനെറ്റ് കണക്ഷനും ഈ ഫോണിൽ വരുന്നില്ല. ബ്ലൂടൂത്ത് ടെതറിംഗിലൂടെ മാത്രമാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. കുറച്ചെങ്കിലും ആളുകൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ബ്ലൂടൂത്ത് ടെതറിംഗിനെ കുറിച്ച് അറിയാമായിരിക്കും. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെ ഒരു ബ്ലൂടൂത്ത് സെറ്റിംഗിനെ കുറിച്ച് അറിയാൻ ഇടയില്ല. അങ്ങനെയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതേപോലെ ഒരുപാട് ഓപ്ഷനുകൾ നമ്മുടെ ഫോണിലുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ, എന്നാൽ അതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ബ്ലൂടൂത്ത് ടെതറിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഓപ്ഷനെ കുറിച്ച് അറിയില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ എന്ന് കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമന്റ് ചെയ്യുക. മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.